കൂട്ടുകാരൻ നിക്കാഹിന് പോയപ്പോൾ നിക്കാഹിൻ്റെ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു സ്ഥലം പറഞ്ഞു, കല്യാണം എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടിയാണ് എന്നുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് എന്ത് കല്യാണം എന്നുള്ളത്. പക്ഷെ അത് കേട്ടപ്പോൾ ഒരു സുഖം തോന്നില്ല, പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന സംഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് കല്യാണം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, പരസ്പരം മനസ്സിലാക്കിയിട്ട് ജീവിക്കലാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സംഭവമാകുമ്പോൾ നമ്മുടെ പാർട്ണർ ഭാഗത്തുനിന്ന് എന്തേ തരത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ടായാലും നമുക്കത് പറഞ്ഞു കൊടുക്കാം, പിന്നെ അത് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ, ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതുണ്ടാവുള്ള കാരണം നമുക്ക് നമ്മുടെ പാർട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് ഇതാണ് കാരണം എന്നുള്ള സംഭവം ഒക്കെ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അതവിടെ ക്ലിയർ ചെയ്യാതെ ഉള്ളിൽ വെക്കും. ചിലപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട വിഷമം ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെയൊക്കെ താന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട്, പക്ഷെ അത് ഉള്ളിൽ കിടക്കും, അത് ഉള്ളിൽ കിടന്ന് കിടന്ന് അത് ഒരുപാട് കഴിയുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാത്തതുകൊണ്ട് കാരണം തന്നെ ഒരിക്കലത് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് എന്താവും, ഫസ്റ്റ് ഉണ്ടായ സംഭവം മുതൽ അത് കയറി വന്നിട്ട് വലിയൊരു പ്രശ്നം മാറും. സോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിനെക്കാട്ടി നല്ലത് പരസ്പരം മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളും ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പരസ്പരം നമ്മളതും നമ്മുടെ പാർട്ണറിനും നമുക്ക് മനസ്സിലാവുന്ന നിർബന്ധമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനാണ് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അത് ഒരു ലൈഫ് കടക്കുന്നതിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലല്ല, അച്ഛനും മക്കളും തമ്മിൽ, പിന്നെ ബ്രദേഴ്സ് തമ്മിൽ, അതേപോലെ തന്നെ മുതലാളി തൊഴിലാളി തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, എല്ലായിടത്തും വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഒരു ബിഗ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഓർക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരു ചില്ല് ഗ്ലാസ് വെറുതെ പൊട്ടിക്കാൻ സുഖമാണ്, പക്ഷെ അത് അതേപോലെ പെറുക്കിയെടുത്ത് ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഇറ്റ്സ് സോ ഈസി ടു ബ്രേക്ക് എ ഗ്ലാസ് ബട്ട് ഇറ്റ്സ് സോ ഹാർഡ് ടു സ്റ്റിക്ക് ഇറ്റ് ബാക്ക് ടുഗെദർ എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടാരോ. സോ ബി ഹാപ്പി. So it's okay, sign off. See you on the next one.